നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിനെ പി പി ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അന്നേ ദിവസം വൈകിട്ടോടെ തന്നെ പത്തനംതിട്ടയിൽ അടക്കം പ്രചരിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയതോടെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ പലരും കെ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷെ ഒരു കോളും എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല പതിനാലാം തീയതി ഏഴ് മണിയോടെയാണ് വിവരം പ്രചരിക്കാൻ തുടങ്ങിയത് അതിനു മുന്നേ നവീൻ ബാബുവിന് വീഡിയോ ലിങ്ക് കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് നാട്ടിൽ നിന്ന് പതിവില്ലാത്ത ഫോൺ വിളികൾ വന്നപ്പോൾ അദ്ദേഹം വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരിക്കാം എന്നാണ് നിഗമനം വീഡിയോ കണ്ട ശേഷം രാത്രി പതിനൊന്ന് മണിയോടെയാണ് കണ്ണൂരിൽ മുൻപ് ജോലി ചെയ്തിരുന്ന പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പന്തളം സ്വദേശിയുമായ വ്യക്തി നവീൻ ബാബുവിനെ വിളിച്ചത് പക്ഷേ അദ്ദേഹം വിളിച്ച സമയത്ത് നവീൻ ബാബുവിൻ്റെ ഫോണ് പരിധിക്ക് പുറത്തായിരുന്നു കണ്ണൂരിൽ നവീന്റെയും ഈ വിളിച്ച വ്യക്തിയുടെയും ഓഫീസുകൾ ഒരേ വളപ്പിലായിരുന്നു എന്നാൽ ഇരുവരും ഒരേ ജില്ലക്കാരല്ലായിരുന്നു നല്ല സൗഹൃദത്തിലായിരുന്നു ഇരു കൂട്ടരുമായിരുന്നത് നവീൻ ബാബുവിനെ കുറിച്ച് ഇത്തരത്തിലൊരു ആരോപണം ഉയരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് രാത്രി തന്നെ വിളിച്ച് എന്താണ് എന്ന് അറിയാൻ അദ്ദേഹം ശ്രമിച്ചത് യാത്രയപ്പ് ദിവസം രാത്രി ഒൻപതരയ്ക്ക് ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ജി അഖിൽ നവീൻ ബാബുവിനെ വിളിച്ചു പിറ്റേന്ന് പത്തനംതിട്ടയിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനാലാണ് അഖിൽ അദ്ദേഹത്തെ വിളിച്ചത് നാളെ കാണാമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം ഫോൺ വെച്ചത് ആ സമയത്ത് വീഡിയോയെക്കുറിച്ച് അഖിൽ അറിഞ്ഞിരുന്നില്ല പിന്നീട് അറിഞ്ഞപ്പോൾ അഖിൽ നവീന്റെ ഭാര്യയെ വിളിച്ച് കാര്യം അന്വേഷിച്ചു ഭർത്താവുമായി സംസാരിച്ചിരുന്നുവെന്നും രാവിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നും അവർ പറഞ്ഞു രാത്രി പതിനൊന്നിന് അഖില് നവീനെ വിളിച്ചു നോക്കി പക്ഷേ അപ്പോഴും നവീൻ ബാബുവിന്റെ ഫോണ് പരിധിക്ക് പുറത്തായിരുന്നു ഒമ്പതരയ്ക്ക് വിളിച്ച ആദ്യ കോളിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് അഖിലുമായി സംസാരിച്ചു നവീനുമായി സംസാരിച്ചതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു എന്തായാലും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഇത്തരത്തിലുള്ള കോളുകൾ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം പി പി ദിവ്യയെ പ്രാദേശിക ഘടകത്തിലേക്ക് തരം തഴ്ത്താൻ നീക്കം നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ദിവ്യ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന പി പി ദിവ്യ നൽകിയ വിശദീകരണം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അസാധാരണ നടപടിയിലേക്ക് കടക്കാൻ സി പി എം ഒരുങ്ങുന്നത് ഈ വിഷയത്തിൽ പാർട്ടിയുടെ മുൻ ധാരണ പാർട്ടി സമ്മേളന കാലമായതിനാൽ അത് കഴിഞ്ഞ അച്ചടക്ക നടപടി സ്വീകരിക്കാമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അസാധാരണ സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നൊരു രീതിയിലേക്ക് പാർട്ടി നീങ്ങുകയാണ് ജാമ്യാപേക്ഷയിൽ തീർപ്പ് വരുന്നതോടെ നടപടിയിലേക്ക് കടക്കും പി പി ദിവ്യ ആദ്യം സ്വീകരിച്ച നിലപാട് കളക്ടർ വിളിച്ചിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് എന്നാൽ അഴിമതി കാര്യം സതുദ്ദേശത്തോടെ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നാണ് ാണ് പി ദിവ്യ നൽകുന്ന വിശദീകരണം പക്ഷെ പോലീസ് അന്വേഷണത്തിൽ ദിവ്യ പറഞ്ഞത് തെറ്റാണെന്ന് തെളിഞ്ഞു യാത്രയേൽപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കാൻ ദിവ്യയാണ് കളക്ടറോട് ഫോണിലൂടെ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമായി ദിവ്യയുടെ ഫോൺ കോൾ വിവരങ്ങളുടെ പരിശോധനയിലാണ് ഇത് മനസ്സിലായത് യാത്രയേൽപ്പിൽ പങ്കെടുക്കാനുള്ള താല്പര്യം അറിയിച്ച് ദിവ്യയും കളക്ടർ അരുൺ കെ വിജയനും അൻപത് സെക്കൻഡ് ധാരൃക്യുള്ള ഫോൺ സംഭാഷണം നടത്തിയിരുന്നു തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ കളക്ടറുടെ ക്ഷണപ്രകാരമാണ് യാത്രയപ്പ് ചടങ്ങിൽ എത്തിയതെന്നാണ് ദിവ്യ പറഞ്ഞത് രാഷ്ട്രീയ താല്പര്യ പ്രകാരമാണ് പ്രതി ചേർത്തതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു വഴിയെ പോകുന്നതിനിടയിലാണ് ചടങ്ങിനെ കുറിച്ച് അറിഞ്ഞതെന്നാണ് പതിനാലിന് എ ഡി എമ്മിന്റെ യാത്രയപ്പ് യോഗത്തിനിടെ ദിവ്യ പറഞ്ഞത് യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ വിവാദ പ്രസംഗം നടത്തിയതിന് പിന്നാലെയാണ് എ ഡി എം ആത്മഹത്യ ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത